ഹലോ ഞാനൊരു റിസപ്ഷന് പോവാണ് എൻ്റെ കസിൻ്റെ അതായത് അച്ഛൻ്റെ സിസ്റ്റർ മകൻ്റെ വൈഫിൻ്റെ അനിയൻ്റെ കല്യാണത്തിനാണേ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് രാജോട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ് ബർത്ത്ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ ഫ്രണ്ട് ഷംബലിൻ്റെ ഓർലൈൻസ് ഇതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചു തന്നിട്ട് കുറേ ചുരിദാർ വാങ്ങിയിട്ട് അവിടെ വാങ്ങിച്ച ഒരു സുന്ദരി ചുരിദാർ ഇട്ടിട്ട് ഞാൻ റിസപ്ഷന് പോവാണ് അപ്പോൾ ഞാനിങ്ങനെ അഭിനയിച്ചു അപ്പം ഞാൻ ചേട്ടനോട് പറയും നോക്കൂ നോക്കൂ ആ ഒരു സിനിമയിൽ പറയില്ലേ കെ പി സി ലളിത ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുകയാണ് ചേട്ടൻ അവിടെ കഷ്ടപ്പെട്ട് വാച്ച് കേട്ടുകയാണ് നല്ല ചീത്തയും കേട്ടു എന്താ പറയുക ധൃതി പിടിച്ച് പോവാ എന്താ വെച്ചാൽ ഞങ്ങൾ ചാലപ്പുറം അതായത് എൻ്റെ അച്ഛൻ്റെ വീട് ഞാൻ കാണിച്ചു മുന്നേ കുറേ ബ്ലോഗിൽ ചാലപ്പുറത്ത് നിന്ന് എല്ലാവരും കൂടെ ഞങ്ങളൊരു ട്രാവലർ വിളിച്ചിട്ടാണ് റിസപ്ഷന് പോണത് റിസപ്ഷൻ മഞ്ചേരിയാണ് അപ്പം രാജോട്ട് ആ തിരക്കിലാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആദ്യം ട്യൂഷന് പോയതാണ് അപ്പം അവനെ അവിടെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ചാലപ്പുറത്ത് എത്താൻ അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പോണ വഴിക്ക് നല്ല എട്ടിൻ്റെ പണി ബ്ലോക്ക് എന്തൊരു ബ്ലോക്കായിരുന്നു ഞാനും ധ്യാനും ആദ്യം ഞാനും ധ്യാനും രാജകോടനും കൂടെ പോവാം ആദീനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ചാലപ്പുറത്ത് കാർ അവിടെ വെച്ചിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കയറി പോണത് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഉണ്ട് നല്ല ബ്ലോക്ക് കിട്ടിയപ്പോൾ എനിക്ക് ടെൻഷനായി കാരണം എല്ലാവരും കൂടെ ജോളിയായിട്ട് ഡ്രസ്സാക്കിയിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ മെഡിക്കൽ കോളേജിൽ അവരെ സ്കൂൾ മെഡിക്കൽ കോളേജോ സി എം ഐ ദേവഗിരി പബ്ലിക് സ്കൂൾ അപ്പോൾ മാത്സിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ട് അവിടെ റസീന മാഡം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പോയി ചേർത്താൻ വേണ്ടിയിട്ട് അപ്പം അവിടെ നിന്ന് അവിടേക്ക് ഞങ്ങൾ പോയതാണ് ഞാൻ അവനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ചാലപ്പുറത്തെത്തണം പക്ഷേ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇപ്പം എന്താണെന്ന് റോഡ് റോഡിൽ കംപ്ലീറ്റ് ബ്ലോക്ക് മാങ്കാവ് ജംഗ്ഷൻ ബ്ലോക്കോട് ബ്ലോക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ മാങ്കാവ് മിംസിൻ്റെ അടുത്ത് ലുലു വരുന്നുണ്ട് എല്ലാവരും കേട്ടോ കോഴിക്കോട് ലുലു ഇപ്പോൾ അടുത്ത മാസം എന്തോ വരും മീൻസ് ഓപ്പൺ ചെയ്യും അപ്പോൾ അതിൻ്റെ മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്യണോന്നറിയില്ല എന്നും ബ്ലോക്കാണ് അവിടെ അവിടെ ഈ മാങ്കാവ് ജംഗ്ഷനിൽ തിരുവാതിരക്കളി ആ വട്ടത്തിൽ ഇങ്ങനെ വണ്ടികൾ നിൽക്കുന്ന കാണാൻ എന്തിനാണെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ എം എൽ എ റോഡ് കോവൂരി എം എൽ എ റോഡിലേക്ക് ഇറങ്ങി ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കട്ട് റോഡ് ഉണ്ട് അവിടെയാണ് റസീന മേഡത്തിന്റെ വീട് അവിടെ അവിടെയാണ് ഞങ്ങൾ കൂട്ടാൻ പോവുകയാണ് വേന വേഗം അവനെ കൂട്ടണം ഇവനായിരുന്നു നിർബന്ധം നമുക്ക് എല്ലാവർക്കും കൂടെ അടിപൊളിയായിട്ട് പോകണം കാരണം നമ്മൾ ചാലപ്പുറം ടീമിനെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അവിടെ ഭയങ്കര രസമാണ് അപ്പം എല്ലാവരും കൂടെ പോകുക അറിയുമ്പോൾ ഒരു വല്ലാത്തൊരു രസമല്ല ഞങ്ങൾക്ക് കുറേ ആയിട്ട് ടൂറൊക്കെ ഫിക്സ് ചെയ്യണ്ട അതും നടക്കില്ലേ നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മളിടക്കിടയ്ക്ക് പ്രോഗ്രാം കൂടുന്ന തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് ചാലപ്പുറത്തെ ഫങ്ഷൻ അപ്പം അങ്ങനെ ഞങ്ങൾ കൂട്ടാൻ വന്നതാണ് അപ്പം ഞാൻ അതിൻ്റെ അവിടെ എന്താ പറയുക മതിലിൻ്റെ മുകളിൽ രണ്ട് സിംഹം എനിക്ക് എന്താ അറിയില്ല പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ ഫീലിൽ പണ്ടത്തെ വീടുകളിലൊക്കെ കണ്ടുണ്ടോ രണ്ട് സിംഹവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതിമകൾ ഇങ്ങനെ പണ്ടത്തെ വീടിന്റെ ഗേറ്റിന് രണ്ട് മതിലിൻ്റെ മുകളിൽ വെക്കുന്ന വെക്കും അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു നുസ്റ്റാൾജിയെ പോയി അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി മീൻസ് എന്താ പറയുക ചാലപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തു ട്രാവലർ വന്നു മഹേശ്വരി ലക്ഷ്മി ഇങ്ങനെ കറുത്ത കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് പാവൻ്റെ അച്ഛൻ അധ്യാൻ പിങ്ക് ചുരിദാറുട്ടേത് മഹേശ്വരിയൊക്കെ എൻ്റെ കസിൻസ് കേട്ടോ ആരൊക്കെ എന്തൊക്കെയാച്ചാൽ അച്ചമ്മേൻ്റെ അഞ്ച് മക്കൾ മക്കളും 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 ഭാര്യമാരും അങ്ങനത്തെ ആൾക്കാരാണ് അപ്പം ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്തമാവും എന്തായാലും എന്റെ സ്വന്തം ആൾക്കാരാണ് ഇതൊക്കെ ഞങ്ങൾ ട്രാവലറിലേക്ക് കയറി അമ്മ ഉണ്ട് കല്ലുവിനെ കണ്ടില്ലേ കല്ലു ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ട്രാവലറിലേക്ക് കയറുന്നു ഓരോ കാലുകൾ വെച്ച് കയറി അതിനുള്ളിൽ ലക്ഷ്മി ഇപ്പം ലക്ഷ്മിക്ക് കണ്ണിലിടാൻ ലെൻസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വഴുകിപ്പോയി അങ്ങനെ പെട്ടെന്ന് കണ്ണിലിടാൻ പറ്റില്ലല്ലോ മേക്കപ്പിന്റെ മുന്നേ നമ്മൾ ചെയ്യണം ഞാനൊരു കണ്ണിനുള്ളിൽ ലെൻസൊക്കെ കിട്ടുന്നു പക്ഷേ അത്ര രസമല്ല എന്തായിരുന്നു എൻ്റെ പേര് എന്തായിരുന്നു അതിൻ്റെ പേര് ഓർമ്മയില്ല എന്തോ ഒരു ബ്രൗൺ എന്തായാലും ഞങ്ങളിത് അവിടെ ഇതാണ് കൃഷ്ണ വല്യച്ചൻ അച്ഛൻ്റെ മൂത്ത ഏട്ടനാണ് കേട്ടോ വല്യച്ചൻ്റെ മകൾ ചെറിയ മകൾ ഹസ്ബൻഡ് മൂത്ത മകൾ അവിടെ ജേഴ്സിയേ ചേച്ചി മൂൻ്റെ അമ്മ എല്ലാവരും ഉണ്ട് എല്ലാ കൃഷ്ണവല്ലിച്ചനെ അതിൻ്റെ മുന്നേ കാണിച്ചത് വെല്ലിച്ചൻ ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കര ഡാൻസ് ആണ് അത് ചേച്ചി വെല്ലിച്ചൻ്റെ മരുമകളാണ് അപ്പുറത്ത് മോനേട്ടൻ അതായത് വെല്ലിച്ചൻ്റെ മകൻ്റെ ഭാര്യയാണ് വെറ്റി ചേച്ചി ഇതൊക്കെ ഞങ്ങളുടെ മക്കളാണ് നെക്സ്റ്റ് ജനറേഷൻ അത് അച്ഛൻ്റെ രണ്ടാമത്തെ ഏട്ടനും വൈഫും അപ്പുറത്തിരിക്കുന്നു ഇത് മോനേട്ടൻ അപ്പുറത്ത് മിൻചേച്ചിൻ്റെ ഭാഗത്ത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരണ്ട അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കഥകൾ കണ്ടോ എല്ലാവരുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് എല്ലാവരും ഒന്നും ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു മിൻചേച്ചി മോനേട്ടൻ വെറ്റി ചേച്ചി ബാക്കിൽ ഞങ്ങൾ കുട്ടിപ്പടകൾ മനോജേട്ടൻ എല്ലാവരും ഇത് കഴിഞ്ഞിട്ടില്ല ചാലപ്പുറം ടീം കുറച്ച് ടീം നമ്മൾ ഇന്നോവ വിളിച്ചിട്ട് അവർ വേറെ തന്നെ പോയി രജീഷ് ഒക്കെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടാവും രോഹിണി കുറേ ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെ ഇത് അച്ഛൻ്റെ വേറൊരു സിസ്റ്ററെ ഓപ്പോളൊന്നും ഇല്ലില്ല ചെറിയപ്പോൾ ഇതില്ല വലിയപ്പോൾ ഇതില്ല അച്ഛൻ രണ്ട് സിസ്റ്റർമാരാണ് ഞാൻ ചെറിയ വലിയ വലിയപ്പോൾ എന്നാൽ വിളിക്കാം അപ്പോൾ ചെറിയ ചെറിയപ്പോളെ മകൻ്റെ വൈഫുണ്ട് രമ്യ രമ്യേൻ്റെ അനിയൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ റിസപ്ഷനാണ് ഞങ്ങൾ പോവുകയാണ് എല്ലാവരും അവിടെതാണ് ചിമ്മൂനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ അവിടെ ഫുള്ള് പാട്ട് മോനേട്ടൻ ഭയങ്കര ഡാൻസറായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഡാൻസറായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ചാലപ്പുറത്ത് വീട് ഒരു നടുമുറ്റമുള്ള ഒരു വീടായിരുന്നു ആ നടുമുറ്റത്തിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വഴുക്കവും മോനേട്ടൻ അവിടെയൊക്കെ പോയിട്ട് ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചാലപ്പുറത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇവരൊക്കെ ഇങ്ങനെ ഡാൻസ് എന്ന് വെച്ചാൽ ആ ആരാണ് ഡാൻസ് കളിക്കുക ആരാണ് പാട്ട് പാടുക അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഡാൻസ് കളിക്കും എല്ലാവരും പാട്ട് പാടും അങ്ങനെ അവിടെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും തുള്ളി പാട്ട് പറയുമ്പോഴത്തേക്കും എല്ലാവരും പാടി അങ്ങനെ പാടാൻ അറിയോന്നൊന്നുമില്ല എല്ലാത്തിലും എല്ലാവരും ഇൻവോൾവ് ചെയ്യുക മാത്രം അപ്പുറത്ത് ആ കൈ കൊണ്ട് കാണിച്ച മനോജേട്ടൻ ആ ചിമ്മുവിൻ്റെ അച്ഛനാണ് കേട്ടോ മനോജേട്ടൻ പറയുന്നത് അച്ഛൻ്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ മകളെ ഭർത്താവാണ് ജസ്റ്റേജിൻ്റെ ഭർത്താവ് അപ്പുറത്തെ ചിമ്മു കല്ലു ബാ എല്ലാവരും ഉണ്ട് സ്വാതി ദീപു ദേവൂട്ടി പിന്നെ മാളൂട്ടി ഇതിലിപ്പം ഇല്ലാത്തത് മോനേട്ടൻ്റെ ജ്യോതി മാത്ര മോള് ജ്യോതിക മാത്രം അവൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യണം അപ്പം അവൾക്ക് അവൾ ഒഴിച്ച് ഞങ്ങൾ അച്ഛമ്മേന്റെ അഞ്ച് മക്കളും മക് അവരെ ഹസ്ബൻ്റെ വൈഫ് അവരെ മക്കള് അവരെ ഹസ്ബൻ്റെ വൈഫ് പ്ലസ് അവരെ മക്കൾ ഒക്കെ ഉണ്ട് ഇത് മാളു മാളുൻ്റെ കല്ല് മാളുവിൻ്റെ ഏട്ടൻ്റെ വൈഫിന്റെ അനിയൻ്റെ കല്യാണം തന്നെ പോയത് മാളു പറയണം അച്ഛൻ്റെ സിസ്റ്റർ മോളാട്ടോ ആണ് ഇപ്പോൾ ഇവളെ കല്യാണമാണ് ഞങ്ങൾ അടിച്ച് പോളേക്കും മക്കളായ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ ആരോ കൂടി ഒളിച്ചുകൂടി പോരുന്നത് ഞങ്ങൾക്ക് കല്യാണം അടിപൊളിയിൽ നടത്താനുള്ളതാണ് അപ്പോൾ ഒരാഴ്ച കല്യാണം ഞങ്ങൾക്ക് അടിച്ച് പൊളിച്ച് നടത്താനുള്ളതാണ് അവളെ അവളിലാണ് ഞങ്ങളൊരു പ്രതീക്ഷ മാളൂട്ടീൻ്റെയിൽ ആ പിന്നെ രാജവോഡിനെ കണ്ടില്ലേ പാവം ഇത് വെറ്റി ചേച്ചി ഞാനും വെറ്റി ചേച്ചി കൂടി തിരിച്ചിരിക്കുകയാണ് എല്ലാവരും ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു ഇത് റിസപ്ഷൻ കഴിഞ്ഞു കെട്ടോ കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഞങ്ങൾ ട്രാവ എന്റെ ട്രാവലറിൽ നിങ്ങൾ എത്താത്തത് വിചാരിക്കരുത് അവിടെ എത്തിയിട്ട് മോശമല്ലേ അവരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ മിക്കൊരു നാണം പോലെ അപ്പം ഞങ്ങൾ അവിടുന്ന് കുറേ എല്ലാവരും കുറച്ച് ലേറ്റായി നല്ല ബ്ലോക്ക് കിട്ടി ഞങ്ങൾക്ക് എട്ടര വരെയാണ് ഫംഗ്ഷൻ ഞങ്ങൾ എട്ട് എത്തുന്നത് എട്ട് മണിക്കാണ് എല്ലാവരും പോയി വേഷം കെട്ടി കെട്ടിപ്പോയതിനൊന്നും ഒരു കാര്യം ഉണ്ടായില്ല അധികാൾ കണ്ടില്ല ലക്ഷ്മിക്ക് കുമ്പ കാണിക്കണ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേസ്റ്റ് ആയിപ്പോയി ആരും കുമ്പ കാണാൻ ഉണ്ടായില്ല ഇതാണ് പോനേട്ടം മോനേട്ടന് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത ആളിപ്പം വർക്ക് ചെയ്യുകയാണ് ബാംഗ്ലൂര് ചെറുതിന് ഇത്രയല്ല ഫോർത്തിൽ എത്തിയ ഫോർത്തില് ഫിഫ്ത്തിലാണ് അവള് അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുകയാണ് മോനേട്ടൻ്റെ അച്ഛൻ അതായത് അച്ഛൻ്റെ മൂത്തേട്ടനാണ് വലിയ അച്ഛൻ ഭയങ്കര ഡാൻസ് ആണ് വല്ലയച്ചൻ്റെ ഡാൻസ് ഒക്കെ ഞാൻ ഇതിൽ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇതിലൊന്നും പാട്ട് എനിക്ക് കേൾപ്പിക്കാൻ വയ്യ അപ്പം കോപ്പി റൈറ്റ് ഇഷ്യൂ വരുമല്ലോ അതിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് കുട്ടിയെ നിങ്ങൾ വിചാരിക്കരുത് എന്താണ് ഇങ്ങനെ പാട്ടില്ല അത് എന്ത് ഈവർ കാണിക്കുന്നത് എന്ന് അപ്പം ഞങ്ങൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും വരികയാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മാളും ഉണ്ടായിരുന്നില്ല ഈ ഞങ്ങൾ അപ്പോൾ ഫുൾ വീഡിയോയും ഫോട്ടോസൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഫാമിലി ഗ്രൂപ്പിൽ ഇടണമല്ലോ അവർ അസൂയപ്പെടുത്തണമല്ലോ അത് കണ്ട് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഉള്ളൂ ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കയറിയത് ഇതാണ് വെല്ലിച്ചൻ വല്യച്ചൻ ഇപ്പം ഫുൾ ആക്റ്റീവ് ആവും വല്യച്ചൻ ഫുൾ ഡാൻസ് ആവും വലിച്ചെൻ്റെ മോളാ കേട്ടോ മൂത്ത അതായത് മോനേട്ടം കഴിഞ്ഞിട്ട് സെക്കൻഡ് മോള് പിന്നെ മൂന്നാമത്തെ മകൾ അവിടെ ഉണ്ട് സിമിച്ചേച്ചി ഒരു പിങ്ക് ഒരു വല്ല അതാ ഒരു പിങ്ക് കളർ സാരി എടുത്തിട്ട് അങ്ങനെ ഭയങ്കര രസമായിരുന്നു വല്യച്ചൻ്റെ കുറേ നല്ല വീഡിയോസ് ഉണ്ട് എനിക്ക് പക്ഷേ കിട്ടിയില്ല അത് ഗ്രൂപ്പിലൊന്നും വന്നില്ല എന്താണെന്ന് അറിയില്ല ഫുള്ള് നിന്നിട്ട് ഫുള്ള് ഡാൻസ് ആയിരുന്നു അത് കിട്ടിയില്ല ഞാൻ മറ്റു പേടിക്കേ വേണ്ട അടുത്ത ഫംഗ്ഷനിൽ വരുമ്പോൾ ചാലപ്പുറം ഫംഗ്ഷനിൽ വരുമ്പോൾ എന്തായാലും ഡാൻസും പാട്ടും ഉണ്ടാവും അപ്പോൾ എന്തായാലും വല്യച്ചൻ്റെ ഒരു ഡാൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ചേ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതാണ് സിഞ്ചേച്ചി അങ്ങനെ എല്ലാവരും കൂടെ ഇരു ആടിപ്പാടി റിസെപ്ഷന് പോകണം ഞങ്ങൾക്ക് കുറവായി റിസപ്ഷന് നിങ്ങളെ ഒന്ന് വെറുതെ ഇങ്ങനെ വിളിച്ചിട്ടേ ഉള്ളൂ എല്ലാവരും കൂടെ പാഞ്ഞു ണെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് കളിയാക്കി ചിരിച്ച് കളിച്ച് ചിരിച്ച് രസിച്ച് അങ്ങനെ പോയത് ഒരു ട്രാവലർ ആൾക്കാരൊക്കെ റിസപ്ഷന് പോയ നന്നോ കൂട്ടരേ അപ്പം ഞങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത റിസപ്ഷൻ ഞങ്ങളെ സ്വന്തം ആൾക്കാരതല്ലേ എന്ത് ചെയ്യും പോയേ പറ്റുമോ അപ്പോൾ പിന്നെ ഓരോരുത്തർ ഓരോ കാറിൽ പോകണേലും അല്ലെങ്കിൽ അവനവൻ്റെ വണ്ടിയിൽ പോണേലും ഭേദം രസവും അടിപൊളിയും ഇതല്ലേ ട്രാവലറിൽ പോകണതല്ലേ അപ്പം ഞങ്ങളിങ്ങനെ അടിച്ച് പൊളിച്ച് രസിച്ച് പോയി ഇതന്ന് ഞാൻ കുറച്ചിപ്പം കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഡിലേ ആയി ഞാൻ ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ചിമ്മുമാണ് കേട്ടോ അത് സ്ഥലമില്ല ഉള്ള സ്ഥലത്തിൽ തുള്ളിയാണ് കുട്ടിയെ എത്ര സ്ഥലം ഉണ്ടാവും അപ്പോൾ അതിന് ഉള്ളില് എല്ലാവരും കൂടി ഇന്ന് തുള്ളിയാണ് ഞാൻ തുള്ളാൻ പോലും ഞാൻ എല്ലാം വീഡിയോ എടുത്തു എനിക്ക് രസം എനിക്കൊരു കണ്ടൻറ് ആയല്ലോ എന്ന് എന്നാലോചിച്ച് ഞാൻ വളരെ കൂടി എല്ലാവരും വീഡിയോ എടുക്കായിരുന്നു അത് മിഞ്ചേജിൻ്റെ ഭർത്താവാണ് ബാബുജി ഞങ്ങൾ എന്ന് വിളിക്കും മുരളീന്നാണ് പേര് ഞങ്ങൾ എന്ന് വിളിക്കുന്നു അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ റിസപ്ഷന് പോയ കാഴ്ചകൾ ഇനി ഞങ്ങൾ മാളുവിൻ്റെ കല്യാണമൊക്കെ വേഗം ഉറപ്പിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കും നല്ലൊരു ചെക്കനുമൊക്കെ കണ്ടെത്തട്ടെ പൊളിക്കും ഞങ്ങൾ കല്യാണം നിങ്ങൾക്കൊരു ശല്യവും ഇത് കണ്ട് കണ്ട് മടുക്കും എനിക്കൊരു കണ്ടന്റ് ആയല്ലോ മാളുവിൻ്റെ കല്യാണം ഒരാഴ്ച ഒരു രണ്ട് മൂന്ന് ആറുമാസത്തേക്ക് എനിക്ക് കണ്ടന്റ് പിന്നെ ഞങ്ങൾക്ക് വേറെ ചിമ്പൂന്റെ ഏട്ടൻ കിട്ടും അപ്പു അപ്പൂന് ഞങ്ങള് കല്യാണം നോക്കുന്നുണ്ട് പക്ഷേ പാവമല്ലേ ആൺകുട്ടികളെ പെട്ടെന്ന് കല്യാണം എനിക്ക് മിക്കൊരു സങ്കടം വരും പാവം ബാധ്യത എന്തിനു വെറുതെ കുട്ടികളടിച്ചുപൊളിച്ച് നടക്കട്ടല്ലേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കല്യാണം ഒക്കെ കഴിച്ചാൽ പോരേ ഇതാണെങ്കിൽ എല്ലാവരോടും ചോദിക്കുകയല്ലേ കുറച്ച് കഴിഞ്ഞോട്ടെ എന്നിട്ട് കഴിക്കും ഇപ്പം നിങ്ങൾ അടിച്ച് അടിച്ചുപൊളിച്ച് അവനവന് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയ ശമ്പളം അവൻ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ശമ്പളം കൊണ്ട് നമ്മളൊന്ന് അടിച്ച് പൊളിച്ച് ജീവിച്ചതിന് ശേഷം മതി കല്യാണം അപ്പം ബൈ